വീട്ടിലെത്തി സന്ദർശിച്ചിരിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്, പുരസ്കാരം നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാവരുത്? അതിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല. കാരണം ഞാൻ ഇന്നലെ വീട്ടിൽ വന്നതാണ്. കളി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 ദിവസത്തേക്കുള്ളായി. പക്ഷേ ഇതുവരെ യാതൊരു വിധമുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. ഞാൻ ഗവർണറെടുത്ത് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും വന്നില്ല. അപ്പോൾ പിന്നെ അത്രമാത്രം പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. നമ്മുടെ ഈ HS പ്രണോയിനെ പോലുള്ള കായിക താരങ്ങളിൽ കേരളം വിട്ടു പോകുന്നു, അവർക്ക് തുടർച്ചയായി നേരിടുന്ന അവഗണനയിൽ മനം മടുക്കുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് കായിക താരങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ള സി? നമ്മൾ ഒരാളായി തീരാൻ ആഗ്രഹിക്കുന്നതിനാണ്. ഇപ്പോൾ സ്പോർട്സ് താരമാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും എന്താണ് ആയിത്തീരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു ബഹുമാനം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കിട്ടുന്ന ഒരു തൃപ്തി, അതാണ്. അപ്പം ഞാനൊക്കെ സ്പോർട്സ് ചെയ്യുമ്പം ഉഷേച്ചയും അല്ലെങ്കിൽ ഷാനി ചേച്ചിയും അങ്ങനെയുള്ള കായിക താരങ്ങളൊക്കെ ഉണ്ട്, വളർന്നവരാണ്. അപ്പോൾ അവരുടെ എല്ലാം അവരൊരിക്കലും വെല്ലുവിളി, അതായത് ഒളിമ്പിക്സോ അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിലോ മെഡൽ മേടിച്ചില്ല. ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് പോലുള്ള ടൂർണമെൻറ്റുകളിൽ മെഡൽ മേടിച്ച് വളരെ പ്രശസ്തിയായ ആൾക്കാരാണ്. അപ്പം നമുക്കുമെല്ലാം ആഗ്രഹം അവരെ പോലെ ആവണം, അവരെ പോലെ രാജ്യത്തിന് വേണ്ടി മെഡൽ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്നത്. അപ്പം നമ്മൾ വരും തലമുറയ്ക്കും കാട്ടിക്കൊടുക്കേണ്ടത് ഇതുപോലെ വിജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അഭിമാനവും അതോടൊപ്പം തന്നെ കിട്ടുന്ന ബഹുമതികളും ആയിരിക്കാം ഒരുപക്ഷെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇന്നിപ്പം നമുക്ക് കിട്ടുന്നൊരു ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നാളത്തെ തലമുറ കണ്ടുപിടിക്കുന്നൊരു കാര്യമാണ്. അവർ നാളെ നോക്കുമ്പോൾ ഏഷ്യൻ ഗെയിംസ് മെഡലും മേടിച്ചാലും നമ്മുടെ നാട്ടിൽ വിലയില്ല എന്നുള്ളൊരു ചിന്താഗതി വരുമ്പം അത് അവരെത്രത്തോളം നിരുത്സാഹപ്പെടുത്തും. സ്പോർട്സ് ചെയ്യണോ, അതിനേക്കാൾ നിന്ന് പഠിച്ചാൽ മതി, പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന രീതിയിലേക്ക് ചിന്തിപ്പിക്കും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഏഷ്യൻ ഗെയിംസിന് പോയ എല്ലാവരും, എല്ലാ സ്പോർട്സ് താരങ്ങളും, ഇപ്പം ഹോക്കി മാത്രമല്ല ബാഡ്മിൻ്റനും അത്ലറ്റിക്സും ആയിക്കോട്ടെ, ഏത് ഇവൻ്റ് ആയിക്കോട്ടെ, എല്ലാ ഈ രാജ്യത്തും പോയ എല്ലാവരും ഒരുപോലെ ട്രെയിനിങ് ചെയ്ത ആൾക്കാരാണ്. ഒരേ ക്യാമ്പിൽ നിന്നും ഒരുപോലെ സാക്രിഫൈസ് ചെയ്തും ഒരുപോലെ ഹാർഡ് വർക്ക് ചെയ്തും ഒന്നിച്ചു പോയിട്ട് രാജ്യത്തിന് വേണ്ടി മെഡൽ മേടിച്ചിട്ടാണ് വന്നിട്ടുള്ളവരാണ്. അപ്പം അവരെ ഉറ്റുനോക്കുമ്പം ഇപ്പം ഹരിയാന സർക്കാരാണെങ്കിൽ 3 കോടി രൂപയാണ് ഈ കൊണ്ടുവന്ന ഈ ഗോൾഡ് മെഡലിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇപ്പം ഒഡീസ ഇന്നലെ ചെന്ന്, ഒഡീസയിലെ അമിത് രോഹിദാസ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, അദ്ദേഹം ഇന്നലെ ഒഡീസ ചെന്നു, ഇന്ന് ചീഫ് മിനിസ്റ്ററിനെ കണ്ടു, ചീഫ് മിനിസ്റ്റർ 1.5 കോടി രൂപ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ചെക്ക് കയ്യിൽ കൊടുക്കുകയാണ്. അപ്പം അതാണ് അവരുടെ മോട്ടിവേഷനും. ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഏഷ്യൻ ഗെയിംസ് പോകണം, എന്തിനു ഏഷ്യൻ ഗെയിംസ് പോകണം, ഗോൾഡ് മെഡൽ മേടിക്കണം, എന്തിനു ഗോൾഡ് മെഡൽ മേടിക്കണം, എനിക്ക് എൻ്റെ ഗവൺമെൻറ് പാരിതോഷികം തരുന്നുണ്ട്, അത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി സെറ്റിലായി, നമുക്ക് മുമ്പിലേക്കുള്ള ചിന്തകൾ അല്ലെങ്കിൽ നമുക്ക് മുമ്പിലേക്ക് നോക്കിക്കാണാൻ എന്തെങ്കിലും ഉണ്ട്. അപ്പം ആ ഒരു പ്രോത്സാഹനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ആ ഒരു സപ്പോർട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കേരളത്തിന് ഈ ഒഡീസ നൽകിയത് പോലെ അല്ലെങ്കിൽ ഒഡീഷ നൽകിയത് പോലെയുള്ളൊരു പാരിതോഷികം നൽകാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയില്ല, പരിമിതിയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒക്കെ ഭാരവാഹികളോട് സംസാരിക്കാൻ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സി, സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് ഒരുപക്ഷെ എനിക്ക് അതിൻ്റെ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഗവൺമെൻറ് പോകുന്നതെന്നും. പക്ഷേ എല്ലാവർക്കും വാട്സപ്പ് ഫ്രീ ആണ്, വാട്സപ്പിൽ കൺഗ്രാജുലേഷൻസ് എന്നൊരു മെസ്സേജ് അയക്കുന്നതിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്തും എല്ലാ വർഷം നടക്കുന്നൊരു ഈവൻ്റ് അല്ല, അല്ലെങ്കിൽ ഒളിമ്പിക്സോ വേൾഡ് കപ്പോ ആണെങ്കിലും എല്ലാ വർഷം നടക്കുന്നൊരു ഈവൻ്റ് അല്ല, എല്ലാ 4 വർഷം കൂടി നടക്കുന്നൊരു ഈവൻ്റ് ആണ്. ഈ 4 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞൊരു 8 വർഷത്തെ അധ്വാനമാണ് ഏതൊരു പ്ലെയറും ഈ ഏഷ്യൻ ഗെയിംസിലും അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസിലും മെഡൽ മേടിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുന്നത്. അപ്പം ഈ അധ്വാനം 4 വർഷം കൂടുമ്പോഴുള്ള അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് ഒത്തിരി ടൂർണമെൻറ്റുകൾ ഫേസ് ചെയ്ത് നമ്മൾ മെഡൽ വാങ്ങുമ്പോൾ അതിന് അവർ തന്നതുപോലെ അല്ലെങ്കിലും അത് തുല്യമായിട്ടല്ലെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പായിട്ടും ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും അടുത്ത ക്യാബിനറ്റ് കൂടുമ്പോഴാണെങ്കിലും മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ഇതിന് വേണ്ടി കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷയുള്ളത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ ഞാൻ പറഞ്ഞേ ഈ ആരോപണങ്ങൾക്ക് ഉണ്ടായ ശേഷവും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇതുവരെ ആരും ഇല്ല.